ലൈഫ് സ്റ്റൈൽ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈസൂർ പാലസിന്റെ വിശേഷങ്ങളാണ്. പാലസ് സിറ്റി എന്നറിയപ്പെടുന്ന മൈസൂരിന്റെ പ്രധാന അട്രാക്ഷനാണ് മൈസൂർ പാലസ് അഥവാ അംബാവിലാസ് പാലസ്. ഇവിടേക്കുള്ള എൻട്രി 50 രൂപയാണ്. ഇവിടെ ചെരുപ്പിട്ട് പ്രവേശനം അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ചെരുപ്പ് ഒന്നല്ലെങ്കിൽ വണ്ടിയിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഏൽപ്പിക്കാം, തിരിച്ചു വരുമ്പോൾ വാങ്ങിയാൽ മതി. പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ പാലസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അന്ന് ഇത് ഇതുപോലെയല്ല, മരം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത്. 1896 നടന്ന ഒരു വിവാഹ സൽക്കാരത്തിനിടയിൽ ഈ പാലസിന് തീപിടിച്ചു. അങ്ങനെ ഈ പാലസിന്റെ കുറെ ഭാഗം നശിച്ചുപോയി. അതിനുശേഷമാണ് തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കാണുന്ന രീതിയിൽ ഈ പാലസ് പുനഃസൃഷ്ടിച്ചത്. ാണ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള പാലസ് നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ ഏറ്റവും അധികം സഞ്ചാരികൾ വരുന്ന സ്ഥലം താജ്മഹലാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ഷനായ സ്ഥലം മൈസൂർ പാലസ് തന്നെയാണ്. അപ്പൊ അത്രയ്ക്കും സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് മൈസൂർ പാലസ്. അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള 4 എൻട്രൻസുകളാണ് ഈ പാലസിന് ഉള്ളത്. ഈ പാലസിന്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും ഇവിടുത്തെ റോയൽ ഫാമിലി താമസിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് സഞ്ചാരികൾ അലൗഡ് അല്ല. തൊണ്ണൂറ്റിയേഴായിരം ബൾബുകൾ അടങ്ങിയ ഒരു ലൈറ്റ് ഷോ ഇവിടെ നൈറ്റ് നടക്കുന്നുണ്ട്. 97,000 ബൾബുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം എത്ര ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷോ ആയിരിക്കും അത്. ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ 2 ദിവസം കച്ചകെട്ടിയിരുന്നു അവിടെ. പക്ഷെ 2 ദിവസവും ഒരേ വില്ലൻ തന്നെ വന്നു, മഴ. ഞങ്ങൾക്ക് എല്ലായിടത്തും മഴ ഒരു വില്ലനായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും അത് കാണാൻ സാധിച്ചില്ല. പക്ഷെ മൈസൂർ പാലസ് കാണാൻ പോകുന്ന എല്ലാവരും ലൈറ്റ് ഷോ കാണാതെ മടങ്ങാതിരിക്കുക. ലൈറ്റ് ഷോ പ്രധാന അട്രാക്ഷൻ തന്നെയാണ്. അപ്പൊ എല്ലാവരും മൈസൂർ പോകുമ്പോൾ മൈസൂർ പാലസും സന്ദർശിക്കാൻ ശ്രമിക്കാം. താങ്ക് യു.